എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വറുക്കാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ വറുത്ത റവയാണ് വാങ്ങുന്നതെങ്കിൽ 1-3 മിനിറ്റ് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഉപ്മാവ് തയ്യാറാക്കുന്നതാവും നല്ലത്. ഇതിപ്പോൾ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഈ ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 5 ബീൻസും 1 ക്യാരറ്റിൻ്റെ പകുതിയും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 1 ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരഞ്ഞതുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 6 കാഷ്യൂനട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയും 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്തിട്ട് ചെറിയ ഇതിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 6 കാഷ്യൂനട്ട്സാണ്. കാഷ്യൂനട്ട്സിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് സമയം വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ക്യാരറ്റിൻ്റെ പകുതിയും 5 ബീൻസുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ക്യാരറ്റും ബീൻസും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഒരുപാട് സമയം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റും ബീൻസും ഒക്കെ പാകത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പിൻ്റെ അളവ് ഒരല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് പാകത്തിന് നമ്മൾ ഉപ്മാവ് തയ്യാറാക്കുമ്പോൾ ഉപ്പുണ്ടാവുകയുള്ളൂ. ദേ നന്നായിട്ട് വെള്ളം തിളച്ച് വന്ന് കഴിഞ്ഞ ശേഷം നമുക്കിതുപോലെ റവ ഇട്ട് കൊടുക്കണം. റവ ഇടുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ റവയുടെ എല്ലാ ഭാഗത്തും വെള്ളം ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വയ്ക്കാം. 1-2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ദേ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ വുഡൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഈ ചൂടുള്ള അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടുള്ള അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴവും പഞ്ചസാരയും കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ കഴിക്കാം. ഇത് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ ഉപ്മാവ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.